30 നാളിന്റെ ദൂരത്തിലാണ് ചെങ്ങന്നൂരിൽ ഉപതിരഞ്ഞെടുപ്പ്. അനിശ്ചിതാവസ്ഥ നീങ്ങി തീയതി പ്രഖ്യാപിച്ചതോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും തിരക്കിട്ട പ്രചാരണത്തിലേക്കാണ് ചുവടുമാറ്റിയിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി സജി ചെറിയാൻ ചെന്നിത്തലയിലാണ് പ്രചാരണം കേന്ദ്രീകരിച്ചത്. ചെങ്ങന്നൂരുകാർ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ജനവിഭാഗമാണ്. അവരാരുടെയെങ്കിലും ആശ്രിതമായി നിൽക്കുന്നവരല്ലെന്നുള്ളത് ഇത്രയോ ചരിത്രം ചെങ്ങന്നൂരിലുണ്ട്. പരമാവധി ചെങ്ങന്നൂരിന് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസരത്തിൽ അവർ നഷ്ടപ്പെടുത്തരുന്നുള്ള നല്ല പ്രതീക്ഷയാണ് ഇതിലുള്ളത്. പേരുശ്ശേരിയിൽ ഗൃഹസന്ദർശനത്തിനായിരുന്നു UDF സ്ഥാനാർത്ഥി DV. കേരള കോൺഗ്രസ് മാണി വിഭാഗം മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDFമായി സഹകരിച്ച് നീങ്ങുന്നത് ഉപതിരഞ്ഞെടുപ്പിലും ഗുണകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ പരിപൂർണ പിന്തുണ UDFനോടൊപ്പമാണ്. പിന്നെ സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനം എടുക്കാത്തതുകൊണ്ട് അവർ പരസ്യമായിട്ട് അതിന്റെ ഒരു പ്രതികരണം നടത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാർത്തോമാ സഭ വലിയ മെത്രാപ്പോലിത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നാണ് NDA സ്ഥാനാർത്ഥി PS ശ്രീധരൻപിള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. രാഷ്ട്രീയ വീരവാദം മുഴക്കുന്ന ഇടതു വലതു മുന്നണികൾക്ക് ചെങ്ങന്നൂർ തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. UDFിൽ നിന്നും വിട്ടുപോയല്ലോ, BDJS ഒന്നും ഞങ്ങളെ വിട്ടുപോയിട്ടില്ല. ഇത് വിട്ടുപോയിട്ട് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എതിരായ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഠ്വാ മുതൽ വരാപ്പുഴ വരെ പ്രചാരണ വിഷയമാകുന്ന ചെങ്ങന്നൂരിന്റെ തിരഞ്ഞെടുപ്പ് ഊഷ്മാവ് ദേശീയ തലത്തിലാകും രേഖപ്പെടുത്തുക. മാതൃഭൂമി ന്യൂസ്, ചെങ്ങന്നൂർ.